ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോലൂസ് വ്ലോഗ്. മറ്റൊരു പുതിയ വീഡിയോ പിന്നെയും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ 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 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ടതായി തന്നെ നമ്മളൊന്നൊരു പേർഷ്യൻ ക്യാറ്റിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേർഷ്യൻ ക്യാറ്റ്. അപ്പോൾ പേർഷ്യൻ ക്യാറ്റിന് പേര് പറയുമ്പോൾ പാബ്ലോ എന്നാണ് പേരിട്ടത് പേർഷ്യൻ ക്യാറ്റിന്. വേദനയുണ്ട് അവിടെ നിന്ന്. ഇവിടെ നിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പം ഈ പാബ്ലോ എന്ന് പറയുന്ന ഒരു വയനാട്ടുകാരനാണ്. അപ്പൊ ഫീമെയിൽ അല്ല, അതൊരു മെയിൽ ക്യാറ്റ് ആണ്. പേർഷ്യൻ ക്യാറ്റ് മെയിൽ
പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലോ എന്നാണ് പേര്. അപ്പൊ ഇന്നലെ വന്നിട്ടുള്ളൂ കേട്ടോ വയനാട്ടിന്. അടിയിൽ പോകുന്നൊക്കെയാണ് ഒരാദ്യത്തത്. പക്ഷെ ചെലവ് കൂടുതലാകുന്നതിനെ കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുള്ളൊരു ഇതുണ്ട്. അത് ഫില്ലറിന്റെ മുകളിൽ പോകും. നല്ല ഏരിയയാണ്. അപ്പൊ അവിടെ ഇവർക്ക് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റെയില് സമാന്തരം അതിന്റെ ഒരു സൈഡിൽ കൂടെ റോഡ് വേണം. അത് ഏത് ഭാഗത്താന്നുള്ളത്, അപ്പം ഈ ഭാഗത്താന്ന് വെച്ചിട്ടേക്കറേ അപ്പൊ റെയിൽ കൊടുത്തുള്ള റെയിൽ അങ്ങനെ പ്രശ്നം. അതുപോലെ രണ്ട് റെയിൽ ഭാഗത്തേക്കൊന്നും അളവുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തൂരിൽ നമ്മുടെ അളവ് കിടന്നുണ്ട്. അവിടെയൊക്കെ സമര. അങ്ങനെ നമ്മള് കസിന്റെ വീട്ടിൽ പോയി തിരിച്ചെത്തി. എന്റെ ജീവിതത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ പേർഷ്യൻകാരനെ കാണാൻ പറ്റുന്നത്. ഞാൻ കുറെ യൂട്യൂബിലെ വ്ളോഗും പിന്നെ വീഡിയോ പേർഷ്യൻകാരന്റെ വീഡിയോ ഒക്കെ കുറെ ഇരുന്ന് കാണലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ പേർഷ്യൻകാരനെ കാണാൻ പറ്റുന്നത്. അതായത് വീട്ടിലൊക്കെ എത്തി ഞാൻ ശരിക്കും പേർഷ്യൻകാരൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതല്ല. അവിടെ പോയപ്പം ഞാൻ പെട്ടെന്ന് പേർഷ്യൻകാരനെ കണ്ടിട്ട് വീഡിയോ എടുക്കാണെന്ന് പിന്നിട്ട് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനെ ഫോണിൽ വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ പോയത് പേർഷ്യൻകാരുണ്ടെന്ന്. അപ്പം അത് വയനാട്ടിനാണ് വന്നത്. പേര് പറഞ്ഞതായി തന്നെ പാബ്ലോ എന്നായിരുന്നു പേര്. വയനാട്ടിൽ നിന്ന് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകും. അവിടെ വയനാട്ടിലൊരു ഹോം സ്റ്റേയിലാണ്. അവിടെ പൂച്ചകളുണ്ട്. അതിൻ്റെ ഫീമെയിലുണ്ട്. ഫീമെയിൽ കാണാൻ അട്ടി പൊളിയാണ്. അതിന് ഫീമെയിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ട്. അത് ഭയങ്കര ക്യൂട്ടാണ്. എടുത്ത് കൊതി മാറിയിട്ടില്ല. അപ്പോഴേക്കും എന്താ ചെയ്യാ, നമുക്ക് വണ്ടി വന്നില്ലേ. അത് അടിപൊളി പൂച്ചയെന്ന് അങ്ങനെ അത്രയ്ക്ക് അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കാൻ പോവുകയാണ്. എന്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോടെ അവസാനിക്കാൻ പോവുകയാണ്. ബൈ.